ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 37,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് യൂറോ ട്രക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റിയ ഒരു ഫുൾ PC എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ക്യാബിനറ്റ് മാത്രമല്ല, മറിച്ച് ഒരു PC വേണ്ട എല്ലാ പെരിഫറൽസും നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കോർ അല്ലെങ്കിൽ ഹൃദയഭാഗമായ CPU ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാഫിക്സ് കാർഡുകൾ ഇപ്പം കിട്ടാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡുകൾ മാർക്കറ്റിൽ കിട്ടാനുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ PC ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് Ryzen 3 3200G എന്ന് പറയുന്ന ഒരു AMD APU ആണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു APU ആണ് Ryzen 3 3200G എന്ന് പറയുന്നത്. 4 കോറും 4 ത്രെഡുമാണ് ഇതിനുള്ളത്. 3.6 GHz ആണ് ഇതിന്റെ ബേസ് ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മാക്സിമം ബൂസ്റ്റ് ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 GHz ആണ്. ഇതിൽ റേഡിയോൺ വെഗ 8 ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഒരു ഗ്രാഫിക്സ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2GB ഗ്രാഫിക്സ് കാർഡ് വരുന്ന അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതേ ഒരു പെർഫോമൻസ് ഈ ഒരു APU നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വിലയെന്ന് പറയുന്നത് ഒരു 10,000 രൂപ മുതൽ മുകളിലേക്ക് ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അനുസരിച്ച് ഈ ഒരു വിലയിലും വ്യത്യാസം വരാം. ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയപ്പോൾ ഏറ്റവും കുറവ് റേറ്റ് കാണാൻ സാധിച്ചത് 10,200 രൂപയാണ്. ആമസോണിൽ ഏകദേശം 15,000 അല്ലെങ്കിൽ 16,000 രൂപയാണ് വില വരുന്നുണ്ട്. ഓഫ്ലൈൻ മാർക്കറ്റിന്റെ കാര്യം എനിക്ക് അറിയില്ല. ഇൻ കേസ് എനിക്ക് എവിടെ നിന്നും വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ പ്രൊവൈഡ് ചെയ്യാം. Ryzen 3 3200G എന്ന് പറയുന്നത് ഒരു 2nd generation പ്രോസസർ ആണ്. പക്ഷേ ഇത് 3rd gen കൂടെ അവതരിപ്പിച്ചതുകൊണ്ടാണ് 3200G എന്ന് പറയുന്ന ആ ഒരു നെയിമിംഗ് ഇവർ കൊടുത്തത്. ഇതൊരു 2nd generation പ്രോസസർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു A320 ചിപ്സെറ്റ് ഉള്ള മദർ ബോർഡ് ധാരാളം. മദർ ബോർഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു 4,000 രൂപ മുതൽ A320 ചിപ്സെറ്റ് മദർ ബോർഡുകൾ അവൈലബിൾ ആണ്. ഏറ്റവും വില കുറഞ്ഞ മദർ ബോർഡ് എന്ന് പറയുന്നത് അസ്രോഗിന്റെ മദർ ബോർഡ് ആണ്. ഏകദേശം 4,100 അല്ലെങ്കിൽ 4,200 രൂപ വില വരുന്നുള്ളൂ. അതിനുശേഷം അസ്യൂസിന്റെയും മദർ ബോർഡ് ഏകദേശം ഒരു 4,200 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഒരു 4,400 അല്ലെങ്കിൽ 4,500 റേഞ്ചിലേക്ക് പോകുമ്പോൾ MSI പ്രോ സീരീസ് മദർ ബോർഡും അതുപോലെ തന്നെ ഗിഗാബൈറ്റിന്റെ A320 ചിപ്സെറ്റ് മദർ ബോർഡുകളും നിങ്ങൾക്ക് 4,500 രൂപയ്ക്ക് താഴെ അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ പാർട്സിന്റെയും ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. എല്ലാ ആമസോണിലെ ലിങ്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ റാമിലേക്ക് വരുമ്പോൾ നമുക്ക് മിനിമം ഒരു 8GB റാമെങ്കിലും വേണം. അഡാറ്റ XPG 3200 MHz സ്പീഡുള്ള 8GB DDR4 റാം ഏകദേശം നമുക്കൊരു 4,200 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കോഴ്സെയർ വെഞ്ചൻസിന്റെ 8GB റാം സ്റ്റിക്ക് ചൂസ് ചെയ്യാം. അതാകുമ്പോൾ ഏകദേശം ഒരു 4,500 രൂപ വില വരുന്നുണ്ട്. ഏകദേശം ഈ രണ്ട് റാമുകളും തമ്മിൽ ഒരു 300 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വാങ്ങാം. രണ്ടും സെയിം സ്പീഡാണ്, 3200 MHz ആണ് വരുന്നത്. രണ്ടും DDR4 8GB ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ഏത് റാം വേണമെന്ന് ചൂസ് ചെയ്യാം. പിന്നീട് നമ്മുടെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ ടൈറ്റ് ബഡ്ജറ്റ് ആണ്. അതുകൊണ്ട് നമ്മളൊരു സിംഗിൾ സ്റ്റോറേജ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രൂഷ്യലിന്റെ BX500 എന്ന് പറയുന്ന ഒരു 240GB 2.5-inch SSD ആണ്. നോർമൽ SSD ആണ്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു നല്ല M.2 SSD അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു മറ്റൊരു ഹാർഡ് ഡിസ്ക് കൂടി അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു 240GB മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. യൂറോട്രക്കും അതുപോലെയുള്ള ഗെയിംസും നിങ്ങളുടെ അത്യാവശ്യം പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കാൻ ഈ ഒരു 240GB ധാരാളം. ഈ ഒരു SSDക്ക് മാർക്കറ്റ് റേറ്റ് വരുന്നത് 3,000 രൂപയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ WD-Green 240GB SSD ചൂസ് ചെയ്യാം. അതാകുമ്പോൾ ഒരു 3,500 രൂപ റേഞ്ച് വരും. പിന്നീട് നമ്മുടെ പവർ സപ്ലൈയിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആൻറ്റെക്കിൻ്റെ VP450 എന്ന് പറയുന്ന ഒരു 80+ പവർ സപ്ലൈ ആണ്. ഈ ഒരു ബിൽഡിന് 450W ധാരാളം. പോരാത്തതിന് ഇതിന് 2,500 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. സോ ഏറ്റവും വില കുറച്ച് കിട്ടാൻ പറ്റുന്ന ഒരു 80+ പവർ സപ്ലൈ ആണ് ആൻറ്റെക്കിൻ്റെ VP450 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ആൻറ്റി സ്പോർട്സിൻ്റെ VSL 500 എന്ന് പറയുന്ന ഒരു പവർ സപ്ലൈ ഉണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഏകദേശം 1,900 രൂപ വില വരുന്നുള്ളൂ. മറ്റേ ആൻറ്റെക്കിൻ്റെ 80+ പവർ സപ്ലൈ ആകുമ്പോൾ ഏകദേശം ഒരു 2,400 രൂപ വില വരുന്നുണ്ട്. ഈ രണ്ട് പവർ സപ്ലൈയും തമ്മിൽ ഏകദേശം 500 രൂപ ഡിഫറൻസ് ഉണ്ട്. എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ആൻറ്റെക്കിൻ്റെ ഈ ഒരു 80+ പവർ സപ്ലൈ ആണ്. അതാകുമ്പോൾ കൂടുതൽ പവർ എഫിഷ്യൻസി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 85%ഓളം ഉണ്ട് ഈ ഒരു ആൻറ്റെക്കിൻ്റെ പവർ സപ്ലൈയുടെ പവർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അല്ല ബഡ്ജറ്റിൽ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻറ്റി സ്പോർട്സിൻ്റെ VSL 500 ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് കേസിലേക്ക് വരുമ്പോൾ ഇത്തരം ഒരു ബിൽഡിന് നമുക്ക് കേസിന് മാറ്റി വെക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 2,000 രൂപ മുതൽ 3,000 രൂപ വരെയാണ്. ഈ ഒരു റേഞ്ചിൽ ഒരുപാട് കേസസ് അവൈലബിൾ ആണ്. ആൻറ്റി സ്പോർട്സിൻ്റെ ഒരുപാട് നല്ല കേസുകൾ ഈ ഒരു ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. കേസ് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേസ് ഏതെങ്കിലും
മനസ്സിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഒരു കേസ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ബിൽഡ് ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ എല്ലാ പോർട്ടുകളും നല്ല ക്വാളിറ്റിയുള്ള പോർട്ടുകളാണ് എന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല എയർ ഫ്ലോ ഉള്ള ഒരു ക്യാബിനറ്റ് ആണെന്നും കൂടി ഉറപ്പുവരുത്തിയിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് ക്യാബിനറ്റ് ചൂസ് ചെയ്യും. ആൻഡെക്കിൻ്റെ ഇഷ്ടംപോലെ ക്യാബിനറ്റുകൾ ഈ ഒരു ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ആൻഡെക്ക് ഐസ് 130 AG എന്ന് പറയുന്ന ഒരു 2500 രൂപ വില വരുന്ന ഒരു ക്യാബിനറ്റ് ഉണ്ട്. അത് നല്ല ക്യാബിനറ്റ് ആണ്. അതുപോലെ തന്നെ ആൻഡെക്ക് ആ ഒരു ബഡ്ജറ്റിൽ ഒരുപാട് നല്ല ക്യാബിനറ്റുകളും പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ പ്രിഫറൻസ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ CPUനകത്തിലെ എല്ലാ കമ്പോണൻസും ആയി. ഇനി നമുക്ക് നമ്മുടെ പെരിഫറൽ സൈഡിലേക്ക് വരാം. പെരിഫറൽ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ മോണിറ്ററിനാണ്. നമ്മൾ ഇത്രയും ഒരു ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല മോണിറ്റർ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മിനിമം 22 ഇഞ്ചിൻ്റെ ഒരു മോണിറ്റർ ചൂസ് ചെയ്യുക. കറക്റ്റ് 22 ഇഞ്ച് അല്ല, 21.5 ഇഞ്ചിൻ്റെ ഒരു മോണിറ്റർ ചൂസ് ചെയ്യുക. നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്ന മോണിറ്റർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു 21.5 ഇഞ്ചിൻ്റെ LED സ്ക്രീനോട് കൂടിയ ഒരു HD മോണിറ്റർ ആണ്. ഏകദേശം 8500 രൂപയാണ് ഇതിന് വില വരുന്നത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബെൻക്യൂവിൻ്റെ മോണിറ്റേഴ്സ് ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെല്ലിൻ്റെ മോണിറ്റേഴ്സും ഒരു 9000 അല്ലെങ്കിൽ 10000 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് 37000 ആയതുകൊണ്ട് നമുക്ക് ഇതിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 8500 രൂപയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോണിറ്റർ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കീബോർഡിലേക്കും മൗസിലേക്കും വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഗെയിമിംഗ് PC ആണ് ബിൽഡ് ചെയ്തത്. അപ്പോൾ അതിന് ഈസ്തെറ്റിക്കലി ഒരു നല്ല അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടി LED അല്ലെങ്കിൽ RGB ബാക്ക്ലിറ്റ് ഉള്ള കീബോർഡും മൗസും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു 1500 രൂപ ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു കീബോർഡ് പ്ലസ് മൗസ് കോംബോ അഫോർഡ് ചെയ്യാൻ പറ്റും. സെബ്രോണിക്സ്, ആൻറ്റി സ്പോർട്സ്, അതുപോലെ തന്നെ കോസ്മിക് ബൈറ്റ്, റെഡ് ഗിയർ, ഈ 4 ബ്രാൻഡുകളുടെയും കീബോർഡ് പ്ലസ് മൗസ് കോംബോ, ഗെയിമിംഗ് കീബോർഡ് പ്ലസ് മൗസ് കോംബോ നമുക്ക് ഒരു 1300 മുതൽ 1500 രൂപ വരെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഈ ഒരു 37000 രൂപയ്ക്കകത്താണ് എങ്കിൽ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാം. ഇല്ല, ബഡ്ജറ്റ് കുറച്ചൊരു 36000 അല്ലെങ്കിൽ 35000 കൊണ്ടുവരാനാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നോർമൽ കീബോർഡ്സും മൗസും യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഒരു 350 രൂപയ്ക്ക് നിങ്ങൾക്ക് സെബ്രോണിക്സിൻ്റെ മൗസും കീബോർഡ് കോംബോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗെയിമിംഗ് കീബോർഡ് ആൻഡ് മൗസ് വേണമെങ്കിൽ ഏകദേശം ഒരു 1300 രൂപ മാറ്റി വെക്കുക. അല്ല, നോർമൽ മൗസും കീബോർഡും മതിയെങ്കിൽ 350 രൂപയെ ആവുകയുള്ളൂ. പിന്നീട് നമുക്ക് ഓഡിയോയിലേക്ക് വരുമ്പോൾ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിമിംഗ് ഹെഡ്ഫോൺസ് വാങ്ങാം, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സ്പീക്കേഴ്സ് വാങ്ങാം. ആദ്യം തന്നെ ഗെയിമിംഗ് സ്പീക്കേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് സെബ്രോണിക്സിൻ്റെ 2 സ്പീക്കേഴ്സ് ഒരു 1000 രൂപ ബഡ്ജറ്റിനകത്ത് അവൈലബിൾ ആണ്. ഒരു 700 രൂപ റേഞ്ചിൽ സെബ്രോണിക്സിൻ്റെ ഒരു ഗെയിമിംഗ് 2.0 സ്പീക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 900 രൂപ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെബ്രോണിക്സിൻ്റെ ഒരു സൗണ്ട് ബാർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്പീക്കർ ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ ചൂസ് ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് ഹെഡ്ഫോൺസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 700 രൂപ മുതൽ മുകളിലോട്ട് ഗെയിമിംഗ് ഹെഡ്ഫോൺസ് അവൈലബിൾ ആണ്. ഏറ്റവും വില കുറഞ്ഞത് ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു മോഡലാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ഏകദേശം 700 രൂപ വില വരുന്നുള്ളൂ. പിന്നീട് 1000 അല്ലെങ്കിൽ 1100 രൂപ റേഞ്ചിനുള്ളിൽ നമുക്ക് കോസ്മിക് ബൈറ്റിൻ്റെ അതുപോലെ തന്നെ സെബ്രോണിക്സിൻ്റെയും ഗെയിമിംഗ് ഹെഡ്ഫോൺസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കാണുന്ന കോസ്മിക് ബൈറ്റിൻ്റെ ഹെഡ്ഫോൺസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ 7 RGB ലൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈസ്തെറ്റിക്കലിയും അത് കാണാൻ കുറച്ചുകൂടി രസമായിരിക്കും. അപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 GB ഗെയിമിംഗ് ഹെഡ്ഫോൺസ് കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടി ഏകദേശം ഒരു 37500 രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പിന്നീട് ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 35000 ഉള്ളിലാക്കാം. നിങ്ങൾ ഗെയിമിംഗ് കീബോർഡ് ആൻഡ് മൗസിന് പകരം ഒരു നോർമൽ കീബോർഡ് മൗസുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 1000 രൂപ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡ്ഫോൺസ് വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഇയർഫോൺസ് കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരു 1000 രൂപ സേവ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഒരു 35000 രൂപയിലേക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.